നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവക്കളുടെ മുമ്പാകെ കടന്നു വന്ന ദൈവവചനവുമായി നിൽപ്പാൻ അടിയന്റെ ജീവിതത്തെ ദൈവം ഒരുക്കിയ ഈ ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിക്കുന്നു. അവൻ നാം എവിടെ നോക്കിയാലും നമ്മുടെ സ്നേഹിതരുടെ സഹോദരങ്ങളുടെ ഇടയിൽ അവയൻ നാം ജോലി ചെയ്യുന്നിടത്ത് എവിടെ നോക്കിയാലും നമുക്ക് ഒരു ദിവസം ഒരു മനുഷ്യനെയെങ്കിലും കാണുവാൻ സാധിക്കും. ഹൃദയം കലങ്ങിയും മനസ്സ് തകർന്നും ഇരിക്കുന്നവരെ അമേൻ അമേൻ നിരാശ അനുഭവിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. നിരാശ തങ്ങളുടെ മനസ്സിന് വന്ന് വരുന്നത് തങ്ങളുടെ മനസ്സ് തകരുമ്പോഴും അമേൻ തങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോഴും തങ്ങളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒത്ത് ജീവിതം മുമ്പോട്ട് പോകാതിരിക്കുമ്പോഴും മനുഷ്യൻ നിരാശയിൽ അകപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെ നോക്കിയാലും ഏത് വ്യക്തികളെ നോക്കിയാലും നിരാശയുള്ള മനോഭാവം. അമേ യോഹന്നാന്റെ സുവിശേഷം 14:1 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ അമേൻ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവങ്ങളും സന്ദർഭങ്ങളും അമേൻ പ്രതിസന്ധികളും രോഗങ്ങളും സാമ്പത്തിക ക്രൈസിസുകളും അമേൻ നമ്മുടെ തലമുറയെ ഓർത്തുള്ള ഭാരങ്ങളും ഭാവിയെ ഓർത്തുള്ള വിചാരങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം കലങ്ങിമറിയാറുണ്ട്. ഹൃദയം കലങ്ങിമറിയുന്നവൻ്റെ അമേൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമേൻ അവൻ പിന്നെ ഡിപ്രഷനിലേക്കും നിരാശയിലേക്കും പോവുക എന്നുള്ളതാണ്. അമേൻ അതുകൊണ്ട് യേശു കർത്താവെ ഇന്ന് പകൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അമേനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങി പോകേണ്ട വിഷയങ്ങൾ, വേദനിക്കുന്ന വിഷയങ്ങൾ, രോഗത്തിന്റെ അവസ്ഥകൾ, അമേൻ അപകടങ്ങൾ ഉണ്ടായി, നമ്മൾ അമേൻ പോയ വഴിയിൽ അമേൻ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിപ്പാൻ കഴിയാതെ വണ്ണം നമ്മൾ പ്രതിസന്ധിയിലായി പോകുമ്പോൾ അമേൻ നമ്മുടെ തലമുറകളെ നമ്മൾ ഹയർ സ്റ്റഡീസിന് വിടുവാൻ ആഗ്രഹിച്ചിട്ട് അമേൻ അത് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ, ജീവിതത്തിൽ രോഗ ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ, കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ, വിചാരിച്ചതുപോലെ ജീവിതം ഈസിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മനുഷ്യന്റെ ഹൃദയം അമേൻ കലങ്ങി മറിഞ്ഞാൽ അമേൻ അവൻ നിരാശപ്പെട്ടു പോകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ കൂടി നമ്മോട് യേശു കർത്താവ് സംസാരിച്ചത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അമേൻ നിങ്ങളുടെ കലങ്ങിമറിയേണ്ടതായ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്റെ ആത്മാവേ, നിങ്ങൾ ഉള്ളിൽ വിഷാദിച്ച് ഞെരുങ്ങുന്നതെന്തേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരുങ്ങുന്നതെന്തേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. അമേൻ ദൈനംദിന ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് വിടാതെ വണ്ണം അമേൻ വിവിധ തരമായ പ്രതിസന്ധികൾ ഓരോ ദിവസവും നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ വയ്ക്കേണ്ടത് കർത്താവായ യേശുവിലാണ്. കർത്താവായ യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവരെയും വിടുവിക്കുവാൻ അവൻ കഴിയുന്നവനാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വിഷമതയുടെ അനുഭവം കടന്നു വന്നു. 1 രാജാക്കന്മാർ 19 ഇസബേൽ എന്ന സ്ത്രീ ഏലിയാവിന്റെ ജീവനെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ താൻ പറയുക, ഇപ്പോൾ മതി കർത്താവേ, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ വലിയവനല്ലോ.
അവൻ നിരാശപ്പെട്ട ഒരു ചൂരച്ചെടിയുടെ ആമേൻ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ദൂതൻ അവന് വേണ്ട ഭക്ഷണവും വെള്ളവുമായി അവിടെ കൊണ്ടുവച്ചു. അവനോട് പറയ, എഴുന്നേറ്റ് തിന്നുക. അവനത് കഴിച്ചു തിന്നു. വീണ്ടും അവൻ നിരാശപ്പെട്ട് കിടക്കുമ്പോൾ ആമേൻ രണ്ടാമതും ദൂതൻ വന്നിട്ട് പറയുന്നു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ആമേൻ രോഗദുഃഖങ്ങളുടെ നടുവിലാണോ? പ്രതിസന്ധിയുടെ നടുവിലാണോ? നിന്നെ വിടുവിക്കുവാൻ ആരുമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ലോകത്തിലുള്ള ആരും നിന്നെ സഹായിക്കുവാനില്ലെങ്കിലും യേശു കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്കൊരു വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. കണ്ണുനീരോടെ ആയിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായ യേശുവിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നെ കുറിച്ച് പലരും പറയുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന്. പക്ഷെ നീ എന്റെ പരിചയമാണ്, നീ എന്റെ തലയെ ഉയർത്തുന്നവനാണ്. ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം അമേൻ ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. അവന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ വേദനകരമായ വിഷയങ്ങൾ, അത് ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, അമേൻ ഭർത്താവിനെ ചൊല്ലിയുള്ള ഭാരം, ഭർത്താവിന്റെ രോഗത്തെ ഓർത്തുള്ള ഭാരം, അമേൻ തലമുറയെ ഓർത്തുള്ള ഭാരം, ഓ അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താട്ടെ, യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താട്ടെ. നിനക്ക് ചുമക്കാൻ പറ്റാത്ത ആ ഭാരം യേശു ഒപ്പന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താട്ടെ. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ പ്രതികൂല അവസ്ഥയിൽ നിന്നെ സഹായിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ആമേൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടേ എന്ന് പറഞ്ഞ യേശു ആ വിഷയത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോഴും ആമേൻ. സാമ്പത്തിക ക്രൈസിസ് മൂലം നീ ഭാരപ്പെടുകയാണോ? ആമേൻ. നിന്റെ വേദന അറിയുന്ന ദൈവത്തിൽ നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ പരിപൂർണ വിടുതൽ തന്നെ ആമേൻ നിന്നെ മാനിക്കുവാൻ ശക്തനാണ്. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ അപ്പ, ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സകല വേദനകളെയും അറിയുന്നവനെ, അവരുടെ മനം കലങ്ങിയിരിക്കുമ്പോൾ അവരെ സഹായിപ്പാനും അവരെ വിടുവിക്കുവാനും അവരോടൊരാശ്വാസവാക്ക് പറയുവാനും ആരും അടുത്തു ചെല്ലുന്നില്ലെങ്കിലും കർത്താവേ, അങ്ങയുടെ വചനമയച്ച് അവരെ വിടുവിക്കുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലെ ആമേനാ വിഷമതയുള്ള വിഷയത്തെ സ്വർഗം ഏറ്റെടുക്കണമേ, അവരെ സൗഖ്യമാക്കണമേ, അവരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മാറ്റിക്കൊടുക്കണമേ, അവരുടെ ദുഃഖങ്ങൾക്ക് അവിടുന്ന് അറുതി വരുത്തണമേ, പരിഹാരമില്ലാത്ത വിഷയത്തിന് അവിടുന്ന് പരിഹാരം കൊടുത്ത് അവരെ വിടുവിക്കണമേ. അങ്ങയുടെ തൃക്കരം നീട്ടി അവരെ ബ്ലസ് ചെയ്യുന്നതിനായ സ്തോത്രം. സകല മുഖത്വവും അവിടുന്ന് എടുക്കുമല്ലോ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ഓൾ.